കേരളത്തിലെ യഥാർത്ഥ പുതിയ കോവിഡ് രോഗികളുടെ എണ്ണം ദിവസം 1 ലക്ഷം മുതൽ 1.5 ലക്ഷം വരെ ഉണ്ടാകാൻ സാധ്യതയുള്ളതായി പറയുന്നു. ഔദ്യോഗികമായി പുറത്തുവരുന്ന കണക്കുകളുടെ 3-4 ഇരട്ടി യഥാർത്ഥ രോഗികൾ ഉണ്ടാകുമെന്നാണ് കണക്കുകൾ. എണ്ണി തിട്ടപ്പെടുത്താൻ ആവശ്യമായ സംവിധാനങ്ങളില്ല, പരിശോധിക്കാൻ സൗകര്യമില്ല. പനി എന്ന് പറഞ്ഞ അനേകം പേർ വീടുകളിൽ കഴിയുന്നുണ്ട്. അനേകം പേർ കോവിഡ് ലക്ഷണങ്ങൾ ഉറപ്പാക്കിയ ശേഷവും പരിശോധിക്കാൻ പോകാതെ വീട്ടിൽ കഴിയുന്നു. കാരണം പരിശോധിച്ചാൽ ക്വാറന്റൈനിൽ പോകണം. മറ്റു ചിലർ ആകട്ടെ പനിയും മറ്റും ഉള്ളിൽ ഒതുക്കി അത്യാവശ്യ കാര്യങ്ങൾക്കായി പുറത്ത് കറങ്ങുന്നു. മേൽപ്പറഞ്ഞ ആരും കോവിഡിന്റെ കണക്കിൽ വരുന്നില്ല. പരിശോധനയിൽ തെളിഞ്ഞവർ തന്നെ അനേകം പേരാണ്. ഏത് പഞ്ചായത്തിൽ എവിടെ നോക്കിയാലും കോവിഡ് കേസുകളാണ്. 50 മുതൽ 100 പേർ വരെ ഓരോ പഞ്ചായത്തിലും രോഗികളായി പുറത്തറിയാവുന്നവരുണ്ട്. ആ നിലയ്ക്ക് പോലും രോഗികളുടെ എണ്ണം പുറത്തുവിടുന്നതിൻ്റെ ഒരുപാട് ഇരട്ടി വരും. മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വസ്തുത, സംസ്ഥാനത്തെ കോവിഡ് മരണങ്ങളുടെ യഥാർത്ഥ കണക്ക് പുറത്തുവിടുന്നില്ലെന്നും ഔദ്യോഗികമായി പറയുന്നതിൻ്റെ 3 ഇരട്ടിയിലേറെ മരണങ്ങൾ നടന്നതായി സംശയിക്കേണ്ട സാഹചര്യമാണെന്നും വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നതാണ്. കോവിഡ് 2-ാം തരംഗത്തിൽ സംസ്ഥാനത്ത് പ്രതിദിന മരണനിരക്ക് സ്വാഭാവികമായും വർദ്ധിക്കാനുള്ള സാധ്യത ഏറെയാണെന്നും കോവിഡ് മരണങ്ങൾ സംബന്ധിച്ച് പഠനങ്ങൾ നടത്തുന്ന ഡോക്ടർ അരുൺ മാധവൻ പറഞ്ഞു. കഴിഞ്ഞ ബുധനാഴ്ച വരെ 5,565 പേർ കോവിഡ് ബാധിച്ച് മരിച്ചതായിട്ടാണ് സർക്കാരിൻ്റെ കണക്കുകൾ. കേരളത്തിലെ എല്ലാ കുടുംബങ്ങളിലും കോവിഡ് എത്തി. ഒരു കാലത്ത് ഒരു ജില്ലയിൽ ഒരു കോവിഡ് രോഗിയായിരുന്നത് പിന്നീട് താലൂക്കിൽ ഒരു കേസായി, പിന്നെ പഞ്ചായത്തിൽ ഒരു കേസായി, ഇപ്പോൾ കുടുംബങ്ങളിൽ ഓരോ കേസായി മാറി. ഒരു കുടുംബത്തിലെ ആരെങ്കിലും ഒരു ബന്ധുവിനോ അടുത്ത ആൾക്കോ കോവിഡ് ബാധിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ മരണം നാമമാത്രം എന്ന് ചൂണ്ടിക്കാട്ടുമ്പോൾ ഓർക്കേണ്ടത് കോവിഡ് രോഗികളുടെ കുടുംബങ്ങളിലേക്കുള്ള കണക്കും വരവുമാണ്. ഒരിക്കൽ സംസ്ഥാനത്ത് പോലും വല്ലപ്പോഴും ഒരു മരണം എന്നത് ഇപ്പോൾ ജില്ലകൾ തോറും ഡസൻ കണക്കിനായി മാറി. ആശങ്ക ചെറുതല്ല, വിഷയം ഒട്ടും നിസ്സാരവുമല്ല. 2-ാം തരംഗത്തിൽ രോഗബാധയ്ക്കൊപ്പം മരണനിരക്കും ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. പ്രായമായവർക്ക് പുറമേ മറ്റ് അസുഖങ്ങളുള്ള യുവാക്കളും കോവിഡിന് കീഴ്പ്പെടുകയാണിപ്പോൾ. മരണം സർക്കാർ കണക്കിലും 3 ഇരട്ടിയെങ്കിലും കൂടാനുള്ള സാധ്യതയാണുള്ളതെന്ന് ഡോക്ടർ അരുൺ ചൂണ്ടിക്കാട്ടുന്നു. അതായത് മരണസംഖ്യ 15,000 കടന്നിട്ടുണ്ടാകണം. കോവിഡിൻ്റെ ആദ്യ തരംഗത്തിൽ പ്രതിദിന മരണം ശരാശരി 25 മുതൽ 30 വരെ ആയിരുന്നു. 3 ആഴ്ച മാത്രം പിന്നിട്ട 2-ാം തരംഗത്തിൽ പ്രതിദിന മരണസംഖ്യ 50 ഓളമാണ്. കോവിഡ് ബാധിച്ച ആശുപത്രികളിൽ വെച്ച് മരണമടഞ്ഞാലും അത് കോവിഡ് മരണത്തിന്റെ കണക്കിൽപ്പെടാതെ പോകുന്ന സാഹചര്യവുമുണ്ടെന്ന് ഡോക്ടർ അരുൺ സൂചിപ്പിച്ചു. കോവിഡ് നെഗറ്റീവ് ആയതിന് തൊട്ടു പിന്നാലെ മരണപ്പെടുന്നവർ ഒട്ടേറെയുണ്ട്. ഇതൊന്നും കോവിഡ് മരണങ്ങളുടെ പട്ടികയിൽ വരുന്നില്ല. കോവിഡ് മരണസംഖ്യ കുറവാണ് എന്ന് പറയുന്നതിന് കാരണം കണക്കുകൾ കുറച്ചു കാണിക്കുന്നതിനാലാണ്. കൂടാതെ ഓരോ പഞ്ചായത്തിലെയും മരണനിരക്കുകൾ എടുത്ത് പുറത്തു കൊണ്ടുവരാൻ സർക്കാരിനല്ലാതെ മറ്റാർക്കും ഒരു സംവിധാനവുമില്ല, മാധ്യമങ്ങൾക്ക് പോലും സാധിക്കില്ല. എന്തായാലും കോവിഡ് രോഗികളുടെ എണ്ണത്തിലും മരണനിരക്കിലും കണക്കിലെ കളികൾ കേരളത്തിൽ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.